പ്രൊമോട്ട് എങ്ങനെ ചെയ്യാം, അതെ നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ തംബ്നെയിലുകളാണ്. നമ്മൾക്ക് ആകർഷകമായിട്ടുള്ള ഹെഡ്ലൈനുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഇടുന്ന തംബ്നെയിലുകൾ, അത് ഒരുപാട് പേരെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാൻ വേണ്ടിയിട്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ആപ്ലിക്കേഷനുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്ലിക്കേഷനുകൾ കാണുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൂടെ ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു. ദാ നമ്മൾ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുമ്പോൾ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ്, പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിലും അതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. കാരണം നമുക്ക് എല്ലാം കൂടി ഈ ഒരൊറ്റ സോഫ്റ്റ്വെയർ തന്നെ ചെയ്യാം, അതിനെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി സിംഗിൾ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ഫോട്ടോയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. സിംഗിൾ ഫോട്ടോയാണ്, കോട്ടയത്തുള്ളതാ ഈ ഒരു പാഠം എന്ന് പറയുന്നത്, ആമ്പൽപ്പാടമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും കോട്ടയത്ത് ആമ്പൽപ്പാടത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളും സമയം കിട്ടുവാണെങ്കിൽ പോകണം കേട്ടോ. നല്ല രസമാണ്, ആമ്പല് ഫുള്ളിങ്ങനെ ഉണ്ടായിരുന്നിട്ട് ഭയങ്കര രസമാണ്. ഓക്കെ, നമ്മൾ ടോപ്പിക്കിൽ വിട്ടുകൊണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തു. ഫോട്ടോ എന്ന് പറയുന്നത് ഇങ്ങനെ കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിനാൽ നമുക്ക് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ഈ സ്ക്രീൻ ഇരിക്കുന്നത്. ഇതിൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും റേഷ്യോ നമുക്ക് മാറ്റാൻ പറ്റും. പല റേഷ്യോയിലായിരിക്കും നമുക്ക് ഈ പിന്നെ ഫോട്ടോസ് അല്ലെങ്കിൽ നമുക്ക് തംബ്നെയിൽ ഉണ്ടാക്കേണ്ടത്. നമുക്ക് യൂട്യൂബിലേക്ക് ആകുമ്പോൾ 16:9 എന്ന് പറയുന്ന റേഷ്യോയിൽ ഉണ്ടാക്കുമായിരിക്കും നല്ലത്. ഈ ഫോട്ടോ ഇമേജ് കുറച്ചുകൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് പയ്യെ രണ്ട് സൈഡിലേക്കും നകത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ സൂമായി സൂമായി വരുന്നുണ്ട്. ഇനി അതല്ല എങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ കണ്ടോ, സെക്കൻഡ് 1 കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഇതിങ്ങനെ ബ്ലറാക്കി ഇടാം. ഞാൻ അതല്ലെങ്കിൽ കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം, അങ്ങനത്തെ ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ കുറേ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളാണ്, അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയും വെച്ച് കഴിഞ്ഞാലും അത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. ഇനി ഫ്രെയിം വേണമെങ്കിൽ ഫ്രെയിം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചുമ ചാത്ത ലുക്ക് കേട്ടോ, കളങ്കള എഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ചാത്ത ലുക്കാണ്. ഫ്രെയിം നമുക്ക് വേണ്ട. ടെക്സ്റ്റ് നല്ലൊരു സാധനമാണ്, ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുക്കുക, നേരത്തെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തു, എന്തെങ്കിലും ചുമ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഫോണ്ട് നമുക്ക് അല്ല ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ ഈ വാർമഴുവിലിൻ്റെ ഒരു ചിത്രം കണ്ട ഒരു പമ്പരം, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പക്ക ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ ഫോട്ടോയാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് 2-3 ഫോട്ടോ മിക്സ് ചെയ്യണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, താ കോളേജ് എന്ന് പറയുന്നതിനകത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. 2 ഫോട്ടോ നമുക്ക് ആവശ്യമുള്ള 1 2 3 4 4 ഫോട്ടോസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 4 ഫോട്ടോ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഉണ്ടോ ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്ന ലേ ഔട്ട് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കത് മാറ്റാം. ക്യാൻവാസ് കൊടുക്കുക, ക്യാൻവാസ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു റേഷ്യയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ബ്ലാക്ക് വൈറ്റ് ഇരിക്കുന്നുണ്ടോ കൂടുതലായിട്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലേ ഔട്ട് നമുക്ക് സെറ്റ് ചെയ്യണതിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ലേ ഔട്ട് സെറ്റ് ചെയ്യാൻ പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട ഇമേജിന് ഏതാണോ വേണ്ടത് ആ രീതിയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ആ ഒരു ഓപ്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഓപ്ഷൻസ് നമ്മൾ പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടും. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, അല്ലെങ്കിൽ തുല്യമായിട്ട് എല്ലാം കറക്റ്റ് എടുക്കുക. ഈ ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ കണ്ടോ, ഇപ്പോൾ നമുക്കിത് ആ ബോർഡർ അങ്ങ് മാറിക്കിട്ടി. ഈ ബോർഡറിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനി അതല്ല സൗണ്ട് കർവ് അല്ല സൈഡ് കർവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാം, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ക ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതല്ല ഇപ്പോൾ ഇമേജിൻ്റെ പകുതി കട്ടായി പോയിട്ടുണ്ട്, അതൊക്കെ നമുക്കിങ്ങനെ കൈകൊണ്ട് ചുമ്മാ താഴോട്ട് വലിച്ചു വെച്ചാൽ മതി, നമുക്കതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണമാണ്. ഓക്കെ, ഇതിനകത്തും ഇതുപോലെ ടെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ചെയ്യുക, നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് അതിനൊരു ഇത് കൊടുക്കുക. ഇനി അല്ല സ്ട്രോക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ ഓപ്ഷനുണ്ട്. നമുക്ക് ബാക്ക് ഓക്കെ ടിക്ക് കൊടുത്തിന്. ഓക്കെ, ഇനി അത് പോട്ടെ. നമുക്കിനി വീഡിയോ എഡിറ്റിങ്ങിലേക്ക് ഇറക്കാം. വീഡിയോ ഇതാണ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ഫോട്ടോയും വീഡിയോയും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒരേ സമയം വീഡിയോ ആഡ് ചെയ്യുന്നു, ഫോട്ടോ ആഡ് ചെയ്യുന്നു, വീഡിയോ ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ.
ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാൻവാസ് സൈസ് മാറ്റേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ യൂട്യൂബിലേക്കുള്ള സൈസിലേക്ക് ആക്കിയിരിക്കുന്നു. ഓക്കെ, ആക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇമേജ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ. ഓട്ടോമാറ്റിക്കലി തന്നെ സിസ്റ്റം നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നേക്കാണ്. കാരണം ഇമേജ് ഈ പറയുന്ന സൈഡിലേക്കുള്ള വിട്ടില്ല, അപ്പം ഓട്ടോമാറ്റിക് ഇമേജ് സിസ്റ്റം തന്നെ ആക്കി തന്നേക്കാണ്. അപ്പം ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പുറകിലുള്ളത് ബ്ലറാക്കി ഇടണമെങ്കിൽ ബ്ലറാക്കിയിടാം. ഇനി അതെല്ലാം കളറാണെങ്കിൽ കൊടുക്കണമെങ്കിൽ കളറാണെങ്കിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ആ രീതിയിലും സപ്പോർട്ട്, മാക്സിമം സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതാ കേട്ടോ, പിന്നെ ഇമേജ് വരും. ഇമേജ് വന്നതിന് ശേഷം രണ്ടാമത്തെ വീഡിയോയും കൂടി പ്ലേ ചെയ്യും, രണ്ടാമത്തെ വീഡിയോയും കൂടി പ്ലേ ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് സൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മ്യൂസിക് കൊടുക്കാൻ പറ്റും കേട്ടോ. ബെസ്റ്റ് വ്ളോഗ് മ്യൂസിക്, ഇഷ്ടമുള്ള മ്യൂസിക് ഉണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് ഏതാണോ പറ്റിയത് ആ ഒരു മ്യൂസിക് നമ്മളിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ആ മ്യൂസിക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൊസിഷൻ മുതലാണ് മ്യൂസിക് വരുള്ളൂ. നോക്കുക, നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. ആ ഒരു പൊസിഷൻ മുതൽ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യും. അതെത്തയുണ്ട് മ്യൂസിക്, അതും നമുക്ക് നോക്കി സ്റ്റാർട്ട് ചെയ്യാം. തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി എന്നാണ് അർത്ഥം. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം, അങ്ങനെയുള്ള സകലമാന ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിനകത്ത് ടെക്സ്റ്റിലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയോ, ടെക്സ്റ്റ് നമ്മളിങ്ങനെ ചെയ്തു, ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഈ കാണിക്കുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോയുടെ എവിടെ മുതൽ എവിടം വരെ ടെക്സ്റ്റ് കാണിക്കണം എന്നാണ് ഈ കാണിക്കുന്നത്. വീഡിയോയുടെ ഏത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ, എൻഡിങ് പോയിൻ്റ് ഏതാണോ, അതൊക്കെ ഇതിനകത്തുണ്ട്. ഇനി അതല്ല, തുടക്കം മുതൽ ഒടുക്കം വരെ ടെക്സ്റ്റ് എഴുതി കാണിക്കണമെങ്കിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഈ വീഡിയോയുടെ ഫുള്ള് ടെക്സ്റ്റ് കാണിക്കും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇൻഷോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ, അതായത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നേരത്തെ മാത്രം കാണുന്നതാണ്. എക്സ്പോർട്ട് ചെയ്യാൻ നേരത്തെ നമുക്കിത് ഈ താഴത്ത് കാണുന്ന ഇൻഷോട്ട് എന്ന് പറയുന്നൊരു മാർക്ക് കാണാം. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം വരും. ഫ്രീ റിമൂവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഡ് വരും. അഡ്വർടൈസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക്കലി ഇൻഷോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ മാറി കിട്ടും. പിന്നെ നമുക്ക് വീഡിയോ തന്നെ കമ്പനിയുടെ പേരില്ലാതെ, ഈ ഒരു ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ പേരില്ലാതെ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ഉപയോഗിക്കുക. സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് സ്പീഡ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ടും കൂടി നമുക്ക് ഈ പറയുന്ന സ്ലോയിലേക്ക് ആവും. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെയാണ്. അപ്പോൾ അത് നമുക്ക് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തംബ്നെയിലുകൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഇത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.